ഹായ് സ്റ്റുഡൻസ്, വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അഡ്മിഷനിൽ വരുന്ന മലയാള സാഹിത്യം തേടിൻ്റെ ഒന്നാമത്തെ മോഡ്യൂളായിട്ടുള്ള നാടകം, നാടകത്തിൻ്റെ സാഹിത്യ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാടകം, നാടക ചരിത്രത്തെ, മലയാള നാടകത്തിൽ മലയാള നാടകത്തിന് തനതായ ചരിത്രത്തെ സമ്മാനിച്ച നാടകത്തിൻ്റെ മഹാരഥന്മാരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിലേക്ക് സ്വാഗതം. നാടക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഓരോ കുറിപ്പുകൾ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു കുറിപ്പായിട്ട് സംസാരിക്കുകയാണ്. അസംബന്ധ നാടക പ്രസ്ഥാനം, എന്താണ് അസംബന്ധ നാടക പ്രസ്ഥാനം? നമ്മൾ കേട്ടിട്ടുണ്ട് അസംബന്ധ നാടകം. ആധുനിക പാശ്ചാത്യ നാടകവേദിയുമായുള്ള സമ്പർക്കം മലയാളത്തിന് ഒട്ടേറെ പൊതുപ്രവണതകളെ സംഭാവന ചെയ്തു. ശ്രദ്ധിക്കണം, ആധുനിക പാശ്ചാത്യ നാടകവേദിയുമായിട്ടുള്ള മലയാളത്തിന് സമ്പർക്കം മലയാളത്തിന് പുതിയ പുതിയ പ്രവണതകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. നാടകത്തിൻ്റെ കാര്യത്തിൽ അസംബന്ധ നാടകമെന്ന സങ്കല്പം ഇങ്ങനെ കയറി വന്നതാണ്. ആധുനിക പാശ്ചാത്യ നാടകവേദിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ മലയാളത്തിലേക്ക് എത്തപ്പെട്ടൊരു പ്രവണതയാണ്, അതായത് പുതിയതായുള്ള ഒരു പ്രവണതയാണ് അസംബന്ധ നാടകമെന്ന സങ്കല്പം. ഈ നാടകത്തിൽ ഈ അസംബന്ധ നാടകവേദിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് അസ്തിത്വവാദമാണ്. അതായത് നിലവിലുള്ള നാടക സമ്പ്രദായങ്ങളെയും വ്യവസ്ഥകളെയും ഇത് നിഷേധിക്കും. അപ്പോൾ അസ്തിത്വവാദം എന്ന് പറയുന്നത് നിലവിലുള്ള നാടക സമ്പ്രദായങ്ങളെയും വ്യവസ്ഥകളെയും മാറ്റി നിർത്തി ഇതിവൃത്തത്തിലും കഥാപാത്രത്തിലും സംഘർഷത്തിലും എല്ലാം നിഷേധിച്ച് എന്നിവയെല്ലാം നിലവിലുള്ള നാടക സമ്പ്രദായങ്ങളെ മുഴുവൻ നിഷേധിച്ച് കാണികളെ അമ്പരപ്പിച്ച് വിക്ഷോഭം ജനിപ്പിച്ച് സംശയങ്ങൾ സൃഷ്ടിച്ച് എടുക്കുക, അങ്ങനെയൊരു ആസ്വാദക ലക്ഷ്യത്തെ സമ്പാദിക്കുക എന്നത് തന്നെയാണ് അസംബന്ധ നാടക പ്രസ്ഥാനത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു സ്വഭാവം. അസംബന്ധ നാടക പ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. സംഘടിതമായ കഥയുണ്ടാകില്ല, അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളോ ഒന്നും അസംബന്ധ നാടകത്തിൽ ഉണ്ടാകില്ല. യുക്തിപരമായ കാര്യങ്ങൾ യുക്തിരഹിതമായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഇതിൽ പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന് ഉദാഹരണമുണ്ട്, മികച്ച ഉദാഹരണങ്ങളുണ്ട്. സാമുവൽ ബക്കറ്റിൻ്റെ ഗോതയെ കാത്ത്, അവസാന കളി, യൂജിൻ അയനസ്കോവിൻ്റെ അമീദിതി, കാണ്ടാമൃഗം, കസേരകൾ തുടങ്ങിയവയെല്ലാം വിശ്വനാടകങ്ങളാണ്. ഏത് വിഭാഗത്തിൽ? അസംബന്ധ നാടക പ്രസ്ഥാനത്തിലെ ലോക നാടകങ്ങളാണ്. ഇപ്പം മുമ്പിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. സാമുവൽ ബക്കറ്റിൻ്റെ ഗോതയെ കാത്ത്, അവസാന കളി, യൂജിൻ അയനസ്കോവിൻ്റെ അമീദിതി, കാണ്ടാമൃഗം, കസേരകൾ തുടങ്ങിയവ. അതായത് മലയാളത്തിലുമുണ്ട് അസംബന്ധ നാടകവേദിക്ക് ഉദാഹരണങ്ങൾ. ശ്രദ്ധിക്കണം, മലയാളത്തിൽ അസംബന്ധ നാടകവേദിക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ ജി ശങ്കരപിള്ള എഴുതിയ മണൽത്തരി, രക്ഷാപുരുഷൻ എന്നതും എൻ എൻ പിള്ളയുടെ ആമരം എന്ന നാടകവും. ശ്രദ്ധിക്കണം, ജി ശങ്കരപിള്ളയുടെ മണൽത്തരി, രക്ഷാപുരുഷൻ, എൻ എൻ പിള്ളയുടെ ആമരം എന്ന നാടകം. വീണ്ടും അടുത്ത നാടകവേദി എപ്പിക് തിയേറ്റർ. എപ്പിക് തിയേറ്റർ മലയാളത്തെ സ്വാധീനിച്ച അത്യാധുനിക പാശ്ചാത്യ നാടക സമ്പ്രദായമാണ് എപ്പിക് തിയേറ്റർ. അപ്പം മലയാളത്തെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു പാശ്ചാത്യ നാടക സമ്പ്രദായം എന്ന് ചോദിച്ചാൽ എപ്പിക് തിയേറ്റർ. അതായത് ഒരു ഉപദേശക സ്വഭാവം. എപ്പിക് എന്ന് പറഞ്ഞാൽ ഉപദേശിയാണ്, ഉപദേശക സ്വഭാവം. ജർമ്മൻകാരനായ ബെർട്ടോൾഡ് ബ്രഹത്താണ് ഇതിൻ്റെ ആവിഷ്കർത്താവ്. എപ്പിക് തിയേറ്ററിൻ്റെ ആവിഷ്കർത്താവ് എന്ന് ആരെന്ന് ചോദിച്ചാൽ ജർമ്മൻ നാടകകൃത്തായിട്ടുള്ള ബെർട്ടോൾഡ് ബ്രഹത്ത് ആണ്. നാടകം അനുവാചകനെ കാണിക്കുക, പഠിപ്പിക്കുക, ഇതാണ് ഈ തിയേറ്ററിൻ്റെ പ്രധാന സ്വഭാവം. നാടകം അനുവാചകനെ കാണിക്കുക, പഠിപ്പിക്കുക. നാടകം പ്രേക്ഷകരുടെ ചിന്തകളെ ഉണർത്താനുള്ളതാണെന്ന് സത്യം. സാമൂഹ്യ പരിവർത്തനങ്ങൾ ക്രിയാത്മകമായി സന്നദ്ധനാക്കാനുള്ളതാണ് ഈ എപ്പിക് തിയേറ്റർ നാടകവേദി എന്ന് വിശ്വസിച്ച ബൃഹത്ത് അതിനുള്ള പുരോഗമന പ്രസ്ഥാനത്തിലാണ് തൻ്റെ തൂലിക ചലിപ്പിച്ചത്. ഗലീലിയോവിൻ്റെ ജീവിതം ഉദാഹരണങ്ങളാണ് കേട്ടോ ബൃഹത്തിൻ്റെ എപ്പിക് നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ
ബ്രഹത്തിൻ്റെ എപ്പിക് നാടകങ്ങൾ ഇതൊക്കെയാണ്. ഗലീലിയോവിൻ്റെ ജീവിതം, ത്രീ പെന ഒപ്പറ, ത്രീ പെന ഒപ്പറ തുടങ്ങിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന എപ്പിക് നാടകങ്ങൾ. ഇതിൽ മലയാളത്തിലെ നാടകകൃത്തായ സി ജെ തോമസിൻ്റെ എപ്പിക് നാടകമുണ്ട്. ചോദ്യം വരും 1728 ക്രൈം 27. സി ജെയുടെ എപ്പിക് നാടകം ഏത്? 1728 ക്രൈം 27 എന്ന നാടകവും എപ്പിക് സ്വഭാവത്തിൽ വരുന്നതായിട്ട് നാടക സാഹിത്യ വിമർശകന്മാർ വിലയിരുത്തുന്നു. അടുത്ത വേദി തനത് നാടകവേദി. പ്രാചീന ഭാരതത്തിലെയും കേരളത്തിലെയും നാടോടി ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ചൈതന്യവും താളവും സംവേദനക്ഷമതയും നാടകത്തിൽ സംയോജിപ്പിക്കുവാനുള്ള ശ്രമമാണ് തനത് നാടകവേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തനത് നാടകവേദി എന്നാൽ പ്രാചീന ഭാരതത്തിലെ കേരളത്തിലെ നാടോടി ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ചൈതന്യത്തെ താളത്തെ സംവേദനക്ഷമതയെ നാടകത്തിൽ ഉപയോഗിക്കുക, അതാണ് തനതകം നാടകവേദിയുടെ പ്രഥമ ലക്ഷ്യം. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു നാടകവേദി എന്ന സങ്കല്പത്തിൻ്റെ പൂർണ്ണ ശ്രമമാണ് നാം ഇവിടെ കാണുക. സാധാരണ ജനങ്ങളുമായി സംവദിക്കുന്നതിനും ആശയ കൈമാറ്റം നടത്തുന്നതിനും നാടോടി കലാരൂപങ്ങൾക്ക് അനിർവചനീയമായ കഴിവുണ്ട്. അതിൻ്റെ ഗുണപരമായ അംശങ്ങളാണ് തനത് നാടകവേദി സ്വീകരിച്ചിരിക്കുന്നത്. ജി ശങ്കരപ്പിള്ള, കാവാലം നാരായണ പണിക്കർ, സി എൻ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവരെല്ലാം ഈ തനത് നാടകവേദിയുടെ മലയാളത്തിലെ വക്താക്കളാണ്. ചോദ്യമുണ്ടാകും, ജി ശങ്കരപ്പിള്ള, കാവാലം നാരായണ പണിക്കർ, സി എൻ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവരെല്ലാം മലയാളത്തിൽ തനത് നാടകവേദിയുടെ വക്താക്കളാണ്. 1967 സി എൻ ശ്രീകണ്ഠൻ നായർ എഴുതിയ കലി ആണ് തനത് നാടകവേദിയിലെ ആദ്യത്തെ നാടകം. ചോദ്യമുണ്ടാകും, തനത് നാടകത്തിൽ അല്ലെങ്കിൽ ആ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമേത്? ഒരു വട്ടം കൂടി, മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമേത്? കലി എഴുതിയത് സി എൻ ശ്രീകണ്ഠൻ നായർ. വീണ്ടും കാവാലത്തിൻ്റെ ദൈവത്താ, തനത് നാടകവേദിക്ക് അടുത്ത മികച്ച ഉദാഹരണം കാവാലം നാരായണ പണിക്കരുടെ ദൈവത്താർ, അവനമൻ കടമ്പ. കാവാലത്തിൻ്റെ ദൈവത്താർ, അവനവൻ കടമ്പ, ഭഗവത് ദഞ്ചുകം, ജി ശങ്കരപ്പിള്ളയുടെ കിരാതം തുടങ്ങിയവയെല്ലാം തനത് നാടകത്തിന് ഉദാഹരണമാണ്. തനത് നാടകവേദിയെ സമ്പന്നമാക്കിയവയാണ് ഇവയൊക്കെ. വീണ്ടും തെരുവ് നാടക പ്രസ്ഥാനം, തെരുവ് നാടകങ്ങൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഒരു കലാ ഉപാധിയാണ് തെരുവ് നാടകങ്ങൾ. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു നാടകമാണ് തെരുവ് നാടകം. വ്യവസ്ഥാപിതമായ രംഗവേദിയെ വിട്ട് നാടകം ജനമധ്യത്തിലേക്ക് അങ്ങ് ഇറങ്ങും. തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും എന്തിനു ആള് കൂടുന്നിടത്തൊക്കെ ഈ കലാരൂപങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. പാരമ്പര്യ നാടക സങ്കല്പങ്ങളുടെ കഥാപാത്രം, വേദി, ചമയം, വെളിച്ചം എന്നിവയെല്ലാം ഇത് നിരസിക്കും. സമകാലിക വിഷയങ്ങളെ, സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെയൊക്കെ ജനഹൃദയത്തിലേക്ക് എത്തിക്കുവാൻ തെരുവ് നാടകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പ്രേക്ഷകനും ഈ നാടകത്തിൽ നേരിട്ടുള്ള പങ്കാളിയായി മാറുന്നുണ്ട്. കേരളത്തിൽ വിജയകരമായി അവതരിപ്പിക്കപ്പെട്ട ഒരു തെരുവ് നാടകമാണ് കെ ജെ ബേബിയുടെ നാട്ടുഗതിക. വയനാടിൻ്റെ നാടകകൃത്താണ് കെ ജെ ബേബി. കെ ജെ ബേബിയുടെ നാട്ടുഗതിക എന്ന് പറയുന്ന നാടകമാണ് തെരുവ് നാടകത്തിന് മികച്ച ഉദാഹരണം. വീണ്ടും പ്രഹസനങ്ങൾ, പ്രഹസന നാടകവേദി. ഇംഗ്ലീഷ് ഗദ്യ നാടകങ്ങളുടെ ചുവട് പിടിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ നാടകരൂപമാണ് പ്രഹസനങ്ങൾ. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് ഗദ്യ നാടകങ്ങളുടെ ചുവട് പിടിച്ച് മലയാളത്തിലുണ്ടായ ആദ്യകാല നാടക പ്രസ്ഥാനമാണ് പ്രഹസന നാടകവേദി. പരിഹാസമാണ് ഇതിലെ പ്രധാന പ്രമേയം. ശ്രദ്ധിക്കണം, പരിഹാസം. ഗദ്യ നാടകങ്ങളുടെ ആദ്യ രൂപമായിരുന്നു ഇത് എന്നതും ശ്രദ്ധേയമാണ്. ആദ്യത്തെ പ്രഹസന നാടകം എന്ന് ചോദ്യം ചോദിക്കും. മലയാളത്തിലെ ആദ്യത്തെ പ്രഹസന നാടകം ഏത്? സി വി രാമൻപിള്ളയുടെ ചന്ദ്രമുഖി വിലാസം. ശ്രദ്ധിക്കണം, സി വി രാമൻപിള്ളയുടെ ചന്ദ്രമുഖി വിലാസം. പിന്നെ സി വിയുടെ തന്നെ കുറിപ്പില്ലാ കളരി, പണ്ടത്തെ പാച്ചൻ, ചെറുതൻ കൊളംബസ് തുടങ്ങിയവയെല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഇ വി കൃഷ്ണപിള്ള എഴുതിയ ബി എ മായാവി, കവിത കേസ്, പെണ്ണരശുനാട് തുടങ്ങിയ ആദ്യകാല പ്രദർശനങ്ങൾക്ക് ഉദാഹരണം. ഇ വി കൃഷ്ണപിള്ളയുടെ ബി എ മായാവി, കവിത കേസ്, പെണ്ണരശുനാട്. വീണ്ടും എൻ പി ചെല്ലപ്പൻ നായരാണ് പിന്നീട് പ്രഹസനങ്ങൾ എഴുതി പ്രസിദ്ധനായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ചെല്ലപ്പൻ നായരുടെ എൻ പി ചെല്ലപ്പൻ നായരുടെ നാടകങ്ങളാണ്, അതും പ്രഹസന നാടകങ്ങളാണ് ആറ്റം ബോംബ്, പ്രണയജാമ്പവാൻ, മിന്നൽ പ്രണയം, ആറ്റം ബോംബ്, പ്രണയജാമ്പവാൻ, മിന്നൽ പ്രണയം തുടങ്ങിയ നാടകങ്ങൾ.
വീണ്ടും റേഡിയോ നാടക പ്രസ്ഥാനം, റേഡിയോ നാടകം. റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ സാധ്യതകൾ പ്രചരിച്ചതോടെ റേഡിയോ നാടകങ്ങൾ ആരംഭിക്കുന്നു. രംഗവേദിയോ ചമയങ്ങളോ അല്ല, സംഭാഷണങ്ങളാണ് റേഡിയോ നാടകങ്ങളിൽ പ്രധാനം. തീർത്തും ശബ്ദാധിഷ്ഠിതമായ നാടകരൂപം. സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ, പശ്ചാത്തലം, കഥാപാത്രങ്ങളുടെ വേഷവിധാന സന്ദർഭങ്ങൾ എന്നിവയിലൂടെയെല്ലാം വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ആശയതലത്തെ ശ്രവ്യമാധ്യമത്തിലൂടെ കൂടി മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് റേഡിയോ നാടകത്തിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ റേഡിയോ നാടകം ശ്രവ്യമാധ്യമത്തിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ നാടകരൂപത്തിലുണ്ട് എന്നതും സത്യം. സംഭാഷണത്തിലൂടെയും പശ്ചാത്തല ശബ്ദ വിന്യാസത്തിലൂടെയും, ശ്രദ്ധിക്കണം, സംഭാഷണത്തിലൂടെയും ഒപ്പം തന്നെ പശ്ചാത്തല ശബ്ദ വിന്യാസമുണ്ട്. അതിലൂടെ മാത്രമേ ഇത് പ്രേക്ഷകരിലേക്ക് എത്തൂ. ഒരു നാടകം കാണുന്ന അനുഭൂതി കേൾവിയിലൂടെ ഉണ്ടാക്കണമെങ്കിൽ നാടകകൃത്ത് ഒട്ടേറെ വെല്ലുവിളികളെ ജയിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ടതും രംഗത്ത് അവതരിപ്പിച്ച് വിജയിച്ചതുമായ നാടകങ്ങൾ അതിൻ്റെ രചനാ സമ്പ്രദായം മുൻനിർത്തി റേഡിയോ നാടകമാക്കാൻ കഴിയണമെന്നില്ല. അതായത് അതിൻ്റെ രചനാ സമ്പ്രദായം ശ്രവ്യമാധ്യമത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ളത് മാത്രമാണ്. 1928 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ നാടകം പ്രക്ഷേപണം ചെയ്ത്, ശ്രദ്ധിക്കണം കേട്ടോ, 1928 നിങ്ങൾ പഠിച്ചു വന്നതാണ്. ഡോക്ടർ എസ് കെ നായരുടെ തരംഗരംഗം, സി ജെ തോമസിൻ്റെ ശലോമി, പി എം ബാലകൃഷ്ണൻ്റെ നിയമത്തിൻ്റെ സൃഷ്ടികൾ, എൻ വി കൃഷ്ണവാര്യരുടെ അസതി തുടങ്ങിയ റേഡിയോ നാടകങ്ങൾ മികച്ചതായിട്ട് മലയാള സാഹിത്യത്തിൽ കണക്കാക്കപ്പെടുന്നു. വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ നാടക പ്രസ്ഥാനം. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ നാടകങ്ങൾ. രാഷ്ട്രീയ നാടകങ്ങൾ എന്നാൽ എന്ത്? രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിക്കുക, അതാണ് രാഷ്ട്രീയ നാടകങ്ങൾ. ദേശീയ സമരത്തിനും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കും കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനും തുടർച്ചയായാണ് രാഷ്ട്രീയ നാടകങ്ങളുടെ വരവ്. 1937 പൊന്നാനി കാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനായി കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. മുൻപ് നമ്മൾ പറഞ്ഞതാണ്, ശ്രദ്ധിക്കണം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണത്തിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് രാഷ്ട്രീയ നാടകങ്ങൾ ആണ് എന്നത് സത്യം. ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, കേശവദേവിൻ്റെ മുന്നോട്ട്, ഞാനിപ്പം കമ്മ്യൂണിസ്റ്റാവും, തകഴിയുടെ കേശവദേവിൻ്റെ രണ്ട് നാടകങ്ങളുടെ പേരാണ് മുന്നോട്ട്, ഞാനിപ്പം കമ്മ്യൂണിസ്റ്റാവും, തകഴിയുടെ തോറ്റില്ല, തകഴിയുടെ തോറ്റില്ല, തോപ്പിൽവാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പൊൻകുന്നം വർക്കിയുടെ ജേതാക്കൾ, സി ജെ തോമസിൻ്റെ വിഷവൃക്ഷം, ചെറുകാടിൻ്റെ നമ്മളൊന്ന്, പി ജെ ആൻ്റണിയുടെ ഇൻഗുലാബിൻ്റെ മക്കൾ തുടങ്ങിയവയെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. വീണ്ടും സാമൂഹിക നാടകങ്ങൾ, സാമൂഹിക നാടക പ്രസ്ഥാനം. പുരോഗമനച്ചുക്കളായ കുറേ ചിന്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും, അതായത് പോസിറ്റീവ് എനർജിയുള്ള കുറേ ചിന്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും നാടകത്തിലൂടെ തങ്ങളുടെ സാമുദായിക സാമൂഹിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുറേ പേരും രംഗത്തേക്ക് വന്നു. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിനായി വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നിന്ന് നാടകമെഴുതി. അതായത് സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ നിശിതമായി വിമർശിക്കുന്ന രണ്ട് നാടകങ്ങൾ കൂടി പിന്നെയും ഉണ്ടാവുകയാണ്. എം ആർ ബിയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, പ്രേംജിയുടെ ഋതുമതി. ഈ നാടകങ്ങളെല്ലാം ഗ്രാമീണ വേദികളിൽ പലതവണ അവതരിപ്പിക്കുകയും വിപ്ലവകരമായ സാമൂഹ്യ പരിഷ്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. തങ്ങൾ ഇത്തരത്തിലുള്ള ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്ന് നമ്പൂതിരി സ്ത്രീകൾ തിരിച്ചറിയുന്ന യഥാർത്ഥത്തിൽ ഈ നാടകങ്ങളിലൂടെ തന്നെയാണ്. സ്ത്രീകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഈ നാടകങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നാടക പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു എന്നതും സത്യം. ഓക്കെ, നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. വൺ വേർഡായിട്ട് ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ അതായത് ഈ മോഡ്യൂളിലെ നാടകം എന്ന് പറയുന്ന മോഡ്യൂളിലെ നാടകം ഭരതവാക്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. നാടകം ഭരതവാക്യം, ജി ശങ്കരപ്പിള്ള. ഓക്കെ, താങ്ക് യു.